ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വനമേഘങ്ങൾ വേഗം നമ്മളെ ചേർക്കുവാൻ വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒന്നിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്താണ് എന്നുള്ളതാണല്ലോ. കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മൾ ഈ വിഷയത്തെ നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യത്തിൽ നമ്മൾ ആദ്യം പഠിച്ചത് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എങ്ങനെയായിരുന്നു, അത് പുതിയ നിയമത്തിൽ ഇപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. രണ്ടാം നമ്മൾ പഠിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ദൈവപൈതലിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന് വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ, അവൻ്റെ പ്രാർത്ഥനകൾ, അവൻ്റെ ജീവിത രീതികൾ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ 12 കൂട്ടം പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം, ആളത്വം, ഈ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുവാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിലൂടെ ലഭ്യമാകുന്ന അഭിഷേകം. എന്തിനാണ് അഭിഷേകം? അഭിഷേകം ലഭിക്കുവാൻ ഉള്ള ഒരുക്കങ്ങൾ. അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കണം, പ്രവർത്തിക്കണം? അഭിഷേകം നൽകുന്ന ആരാണ്? അഭിഷേകം നമ്മളിലേക്ക് പകരുന്നത് ആരാണ്? ഇത്യാദി വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുവാൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ശരണപ്പെടുന്നത്. അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരങ്ങൾ കാണുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചകളിൽ, എൻ്റെ മുമ്പിലത്തെ ആഴ്ചകളിലൊക്കെ അനേക രോഗികൾ സൗഖ്യമാകുന്നതും അനേകരുടെ ജീവിതത്തിന് വ്യത്യസ്തമായിട്ടുള്ള പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ സഹായിച്ചു. അതിലൊന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരൻ കോട്ടയത്ത് നമ്മളെ വിളിച്ചു. അദ്ദേഹം കേരളത്തിലെ ഒരു പ്രഗത്ഭമായിട്ടുള്ള ആശുപത്രിയിൽ പോയി അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസറാണ് എന്ന് അവർ സ്ഥിരീകരിച്ചു. വളരെ വ്യക്തമായിട്ടുള്ള ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്തു. ആ മകനെ ആ വിവരം അറിഞ്ഞ് അന്ന് വൈകിട്ട് എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. വിളിക്കുന്ന തന്നെ, ഫോൺ ചെയ്ത് തന്നെ വളരെ കരഞ്ഞുകൊണ്ടാണ്. കാരണം 2 കുഞ്ഞുങ്ങളുണ്ട്. ജീവിതത്തിൽ അകപ്പാടെയുള്ള ഒരു അത്താണി ആ മകനാണ് ആ കുടുംബത്തിൻ്റെ. ആ പിതാവില്ല, ആ കുടുംബം നോക്കണം, മാതാവിനെ നോക്കണം, എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് നന്നേ ക്ഷീണിച്ച ഒരു ഭവനത്തിൻ്റെ അവസ്ഥയാണ്. എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച ദൈവം ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപ തന്നു. ആ മകനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പറയുവാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത് അടുത്ത ടെസ്റ്റ് വരുമ്പോൾ, അടുത്ത റിസൾട്ട് വരുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും, നിനക്ക് ക്യാൻസർ കാണത്തില്ല, ദൈവത്തിന് അത്ഭുതകരം വെളിപ്പെട്ട് വരും. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും അതേ ആശുപത്രിയിൽ അതേ ലാബിൽ അവനെ ടെസ്റ്റ് ചെയ്തു. നോക്കി അതേ ഡോക്ടർ തന്നെ നോക്കിയിട്ട് പറഞ്ഞു, അത്ഭുതം, ക്യാൻസറിൻ്റെ 1 ലക്ഷണവും നിനക്കില്ല എന്ന് അവർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ഞങ്ങളോടൊപ്പം ആരാധനയിൽ സംബന്ധിക്കുകയും കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനുവേണ്ടി സാക്ഷ്യം പറയുവാൻ ആ മകൻ കടന്നു വരികയും ചെയ്തു. എന്ത് പകൽക്കാലവും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിലും അസാധ്യമെന്ന് ലോകം വിധിയെഴുതിൻ്റെ മേൽ സാധ്യമാകുവാൻ ശക്തനായ കർത്താവിൻ്റെ കരം വെളിപ്പെട്ട് കൊണ്ടിരിക്കുക. ഇത് മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ അനേകർ, ലോകത്തിൽ ഡോക്ടേഴ്സ് പറയുന്ന സത്യമാണ്, അത് കള്ളമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ ആര് പറഞ്ഞാലും എന്തൊക്കെ പ്രതികൂലമാണെങ്കിലും കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങളെ തൊടാൻ പോകുകയാ. ലോകം നെഗറ്റീവ് പറഞ്ഞെടുത്ത് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാ. അടുത്ത സാക്ഷ്യം നിങ്ങളുടേതായിരിക്കും, ഞങ്ങൾ TV യിൽ കൂടെ പറയുന്നത്.
അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് സൗദിയിലായിരുന്ന ഒരു സഹോദരൻ അവരുടെ വീട്ടിൽ യാതൊരുവിധമായിട്ടുള്ള എഴുത്തോ ഫോണോ ഒരു ബന്ധവും ഇല്ലാതെ എവിടെയാണെന്ന് അറിയാൻ വയ്യാതെ ഭാരപ്പെട്ട ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പ്രാർത്ഥന കേട്ടു, അവന്റെ വിഷയത്തിൽ ഇടപെട്ടു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചപ്പോൾ റിയാദിൽ നല്ല ജോലി ചെയ്ത് ഒരു പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറി അനുഗ്രഹമായിരിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടവന്നു. ആ കുടുംബം ഒന്നടങ്കം സന്തോഷിക്കുന്നു, കാരണം ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അനേക സംഭവങ്ങളുണ്ട് പറയുവാൻ. ഒരു മദ്യപാനികളുടെ ഒരു സംഭവം കൊണ്ട് പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. 2 ആഴ്ച മുമ്പ് ഞങ്ങളുടെ വെള്ളിയാഴ്ച ആരാധനകൾ പ്രാർത്ഥിക്കുവാനായിട്ട് സഹോദരി കടന്നു വന്നു. ആ സഹോദരൻ വിഷയം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം. മദ്യപിച്ചു വന്നിട്ട് സഹോദരി ഉപദ്രവിക്കും. സഹോദരി ഉപദ്രവിക്കുക മാത്രമല്ല, സഹോദരൻ പറഞ്ഞ അതേപോലെ തന്നെ കാര്യങ്ങൾ പറയണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വീണ്ടും തല്ലും. അങ്ങനെ ആകപ്പാട് തകർന്ന് പ്രാർത്ഥനയിൽ കടന്നു വന്ന ഒരു സഹോദരി ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ വചനമനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി. അത്ഭുതം. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അമ്മകൾ വന്നു, അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർക്ക് വേണ്ടി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ ആഴ്ച അവൾ കടന്നു പോയപ്പോൾ ഇതുവരെയും മദ്യപിച്ചു വന്ന സഹോദരൻ, ഇതുവരെയും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന സഹോദരൻ, അവൻ രാത്രിയിൽ ഒരു തീരുമാനം അവളോട് പറയുകയാണ്, ഇനിയും മേലാൾ ഞാൻ മദ്യപിക്കത്തില്ല. ആ കുടുംബത്തിൽ അത്ഭുതം നടന്നു. അവർ കിട്ടാനുള്ള പണങ്ങളെ കർത്താവ് കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അവർ മാസങ്ങളായിട്ട് അവരുടെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ പെയിൻറ്റിംഗ് ആയിരുന്നു ഒക്കെ കർത്താവ് അതിൽ വിശ്വസിച്ച ആ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം വെളിപ്പെട്ടപ്പോൾ കർത്താവ് അവരെ അത്ഭുതം ചെയ്ത് കാണുവാനും അവർ സമാധാനം അനുഭവിക്കുന്നത് കേൾക്കുവാനും സ്വർഗം സഹായിച്ചു. ഇത് അനേക സംഭവങ്ങളിൽ ഒരെണ്ണം മാത്രം പറഞ്ഞ, കാരണം യേശു ഇന്നും ജീവിക്കുന്നു, യേശു ഇന്നും പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താല് ശത്രുവിൻ്റെ സകല മുഖത്തെയും ഉടയ്ക്കുവാൻ ദൈവമക്കൾക്കുള്ള അധികാരം ഇന്ന് പകൽക്കാലവും ലോകത്താകമാനമായിട്ട് കർത്താവിൻ്റെ വരവരെയും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. കർത്താവിൻ്റെ വരവിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ദൈവമക്കളോടൊപ്പം സ്വർഗത്തിലേക്ക് സ്വർഗീയ പരദീസയിലേക്ക് എടുക്കപ്പെടും. അതുവരെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഈ നമ്മളിൽ ഓരോരുത്തരിലും ഈ ലോകത്താകമാനം വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിനെ പറ്റി പഠിക്കണം. പരിശുദ്ധാത്മാവാം ദൈവത്തെ പറ്റി പഠിക്കണം. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പറ്റി പഠിക്കണം. നിങ്ങൾ കഴിഞ്ഞുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കിട്ടും. പാട്ടുപെട്ടി ഓൺലൈൻ പാസ്റ്റർ സ്റ്റാൻലി തോമസ് അടിച്ചാൽ നിങ്ങൾക്ക് ഈ പാട്ട് യൂട്യൂബിനകത്ത് ഈ മെസ്സേജ് എല്ലാം കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. എന്താണ് അഭിഷേകം? എന്തിനാണ് അഭിഷേകം? അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ് അഭിഷേകം പകരപ്പെടുന്നത്? അഭിഷേകം എന്ന വാക്ക് നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിച്ചാൽ, അഭി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന്, അതുപോലെ തന്നെ സേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളിക്കുക, പകരുക, കഴിയുക എന്ന മലയാളം അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ മുകളിൽ നിന്ന് തളിക്കുക, മുകളിൽ നിന്ന് പകരുക, മുകളിൽ നിന്ന് നിറയ്ക്കുക എന്നൊക്കെയാണ് അഭിഷേകത്തിൻ്റെ അർത്ഥം. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അഭിഷേകം അയക്കുന്നത് പിതാവാം ദൈവവും, അഭിഷേകം പകരുന്നത് പരിശുദ്ധാത്മാവുമാണ്. പിതാവാം ദൈവം തൻ്റെ മക്കളിലേക്ക് പകരുന്ന അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ പകരപ്പെടുന്നു. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ എന്തിന് അഭിഷേകം? അഭിഷേകം യേശുവിനെ പറ്റി, ദൈവവചനത്തെ പറ്റി, കർത്താവ് പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി തരുവാനും കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരാളെ ഈ ലോകത്തിൽ എന്തിന് ഈ ലോകത്തിലേക്ക് അയച്ചു, അല്ലെങ്കിൽ കാലകാലങ്ങളിലുള്ള പദ്ധതികൾ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുവാനാണ് ഓരോ കാലത്തും ഓരോ അഭിഷേകം വ്യത്യസ്തമായ രീതിയിൽ ഓരോ ദൈവമക്കളിലേക്കും പകരപ്പെടുന്നത്. നമുക്ക് 1 യോഹന്നാൻ 2:20 നമ്മൾ പഠിക്കുമ്പോൾ നോക്കിയാട്ടോ. 1 യോഹന്നാൻ 2:20 അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. 27-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് പോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കിയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിപ്പിൻ.
പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആരുടെ ഉപദേശം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ പറയുന്നത് കേൾക്കണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തി തരുവാൻ അഭിഷേകത്തിൻ്റെ കഴിയും. കർത്താവ് ഈ അഭിഷേകം നിങ്ങളെ നയിക്കുന്നത് ഒരാളുടെ വായിൽ നിന്ന് ചിലപ്പോൾ നല്ലത് കേൾക്കാൻ സാധിക്കും. കർത്താവ് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് വേണ്ടാന്നുള്ളതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കുവാൻ അഭിഷേകം നിങ്ങളെ സഹായിക്കും. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മൾ അഭിഷേക തൈലം ഒഴിച്ച് അഭിഷക്തന്മാരെ ആക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവം ഒരാളുടെ മേൽ അയച്ച് ആ ആളിൽ പ്രവർത്തിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. അഭിഷേകം ആ ആൾ നഷ്ടപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ആ അഭിഷേകത്തിൻ്റെ ആ പ്രവൃത്തി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അഭിഷേക തൈലം പ്രവാചകന്മാര് ഒരു വേദ വ്യക്തിയെ കണ്ടിരിക്കുന്നു. ഏത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ രാജാവിനെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെയോ കണ്ടിരിക്കുന്നവരുടെ മേല് അഭിഷേക തൈലം പ്രവാചകന്മാർ വന്ന് ഒഴിച്ച് ആ അഭിഷേക തൈലം വീണ് കഴിയുമ്പോൾ ആ വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെട്ടു വരാൻ തുടങ്ങും. നമുക്കറിയാം പഴയ നിയമകാലം നമ്മൾ പഠിക്കുമ്പോൾ അഭിഷേക തൈലം ഒരു പ്രത്യേക രീതിയിൽ കൂട്ടിയെടുത്ത് ഇടിച്ചെടുത്ത് പിഴിഞ്ഞ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല സുഗന്ധമുള്ള അഭിഷേക തൈലമാണ് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 30-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് അഭിഷേക തൈലം എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 1 500 ശേക്കൽ അയഞ്ഞ മൂര്, അതായത് മീറ വൃക്ഷത്തിൻ്റെ കറയാണ് മൂര് എന്ന് പറയുന്നത്. നമുക്കറിയാം യേശു ക്രിസ്തു ജനത്തിങ്കിൽ കാഴ്ചവെച്ച പൊന്ന് മോര കുന്തിരിക്കം എന്നതിനകത്ത് ഈ മൂര് ഉണ്ടായിരുന്നു. ഈ മൂര മീറവിഷത്തിൻ്റെ കറയാണ്. 250 ശേക്കൽ സുഗന്ധ തൈലം, ഇത് കറുവാപ്പട്ടയിൽ നിന്ന് ഇടിച്ചെടുക്കുന്ന സുഗന്ധ തൈലം. അപ്പം ഇത് നല്ല സ്മെല്ലാണ്, നല്ല നല്ല ഒരു ഇതിൻ്റെ മണം വളരെ സമയങ്ങളിൽ നിൽക്കും, പെട്ടെന്ന് കെട്ടുപോകത്തില്ല, വളരെ ദിവസങ്ങൾ ഇതിൻ്റെ സ്മെല്ല് നിൽക്കും കറുവാപ്പട്ടയുടെ സുഗന്ധ തൈലം. അതുപോലെ 250 ശേക്കൽ സൗരഭ്യമുള്ള വയമ്പ്. ഈ വയമ്പിൻ്റെ പ്രത്യേകത, വയമ്പ് ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്, അതുപോലെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതാണ്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വയമ്പ് ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. 4-ാമത് നമ്മൾ കണ്ടത് 500 ശേക്കൽ വഴനത്തൊലി, അതായത് സുഗന്ധ വൃക്ഷമായ വഴനയുടെ തൊലി 500 ശേക്കൽ. 5-ാമത് വേണ്ടത് 1 ഹീൻ ഒലിവെണ്ണ, അതായത് 10 ലിറ്റർ ഒലിവെണ്ണ. ഈ 5 കൂട്ടം കാര്യങ്ങൾ ഒന്നിച്ചെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് ഒരു ബോട്ടിലിനകത്ത് എടുക്കുമ്പോൾ അത് അഭിഷേക തൈലമായിട്ട് മാറും. ഈ അഭിഷേക തൈലം ദേവദാസന്മാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ ആരുടെ മേൽ ഒഴിക്കുവാൻ ദൈവത്തിൻ്റെ ആലോചന ലഭിക്കുന്നുവോ ആ ആളിൻ്റെ തലയിൽ ഒഴിക്കുമ്പോൾ അവൻ അഭിഷക്തനായിട്ട് മാറും. അതാ പഴയ നിയമം പഠിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അഭിഷേക തൈലം വഹിക്കുന്ന ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ പുരോഹിതൻ എവിടെ ചെന്ന് ആരുടെ മേൽ അഭിഷേക തൈലം ഒഴിക്കുവാൻ യഹോവയാം ദൈവം അയക്കുമോ അവരിലേക്ക് പരിശുദ്ധാത്മാവും വന്നിറങ്ങി ഒരു പുതിയ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെടുവാൻ തുടങ്ങും. നമുക്ക് ദാവീദിനെ അഭിഷേകം ചെയ്ത രീതി നമുക്കറിയാം. ദാവീദിനേക്കാൾ മുമ്പ് ശൗലിനെയാണ് ശമുവേൽ പ്രവാചകനിലൂടെ യഹോവയാം ദൈവം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗലിനെയാണ് ആദ്യമായിട്ട് അഭിഷേകം ചെയ്തിരുന്നത്. എന്നാൽ നമുക്ക് ഈ ദാവീദിലൂടെ ശൗലിലോട്ടൊന്ന് കയറുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നത് 1 ശമുവേൽ 16-ാം അധ്യായം 1-ാം വാക്യം നോക്കിയാട്ട്. 1 ശമുവേൽ 16-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം യഹോവ ശമുവേലിനോട് ഇസ്രയേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്ന് അറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും, കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക,
ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ രാജാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ശൗലിനെ ശമുവേൽ പ്രവാചകനിലൂടെ യഹോവയാം ദൈവം അഭിഷേകം ചെയ്ത് ആ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവൻ വാഴുമ്പോൾ യഹോവയാം ദൈവം പ്രവാചകനോട് പറയുന്നു, നീ ദുഃഖിച്ചിരിക്കുവാൻ കാരണം എന്താണ്? അവൻ ദുഃഖിക്കുവാനുള്ള കാരണം തൊട്ട് നമുക്ക് താഴോട്ട് വരുമ്പോൾ ഞാനത് അതിനെപ്പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ഈ പ്രവാചകൻ ശമുവേൽ പ്രവാചകൻ ശൗലിനെ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്താക്കി അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഈ ശമുവേൽ പ്രവാചകൻ ദുഃഖത്തിലാകുന്നു. അപ്പോൾ അഭിഷേക തൈലം ഒഴിച്ച ഒരുവരിൽ ദൈവപ്രവർത്തിക്കു പകരം തൻകാര്യം വെളിപ്പെട്ടു വരുമ്പോൾ പ്രവാചകൻ ദുഃഖിക്കും. ഐ മീൻ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവർ വെളിയിൽ വരും. നമ്മൾ ഒന്ന് ശമുവേൽ നമ്മൾ 15-ാം അധ്യായം 1 മുതൽ 33 വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തെ രഫീദിമിൽ വെച്ച് അമാലോക്യർ വന്ന് ആക്രമിച്ചതിനാൽ അവരെ സമ്പൂർണമായും നശിപ്പിച്ച് കളയണമെന്ന് ദൈവം മോശയോടെ കൽപ്പിച്ചിരുന്നു. അപ്പോൾ ഇസ്രയേൽ ജനത്തെ നശിപ്പിച്ച അമാലോക്യരെ നശിപ്പിക്കണമെന്ന് മോശയോട് ദൈവകൽപ്പന ഉള്ളപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 25-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 നമ്മൾ പഠിക്കുമ്പോൾ അവരെ സമ്പൂർണമായിട്ട് നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടായിരിക്കെ തന്നെ ശൗല് താൻ്റെ കഴിവ് കൊണ്ട് തൻ്റെ മെടുക്ക് കൊണ്ട് താൻ അമാലോക്യരെ തോൽപ്പിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടതിന് ആഗാഗ് എന്ന രാജാവിനെ കൊല്ലാതെ വെറുതെ വിട്ടു. ഈ ആഗാഗിനെ വെറുതെ വിട്ടത് തൻ്റെ ഔദാര്യത്താലാണെന്ന് ദേശത്ത് അറിയിക്കുവാൻ, ആഗാഗിനെ അറിയിക്കുവാൻ അഭിഷേകം സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് മാറിപ്പോകും. അഭിഷേകം, ദൈവത്തിൻ്റെ അഭിഷേകം ദൈവവചന ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. അത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രവാചകനെ അയച്ച് അഭിഷേകം നൽകി ആ പ്രവാചകൻ നോക്കി എന്ന് ദുഃഖിക്കുക, കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി അഭിഷേകത്തിലൂടെ വെളിപ്പെടേണ്ട സ്ഥാനത്ത് അഭിഷേകം കിട്ടിയവർ ദൈവത്തിൻ്റെ പ്രവൃത്തി വിട്ടിട്ട് തൻ പ്രമാണിത്വം കാണിക്കുവാൻ വചനത്തെ കുറച്ചുകൊണ്ട് വചനത്തെ ചെറുതാക്കി കാണിച്ച് തങ്ങൾക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുമ്പോൾ ദുരാത്മാവ് അവരിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം. എന്നാൽ ആത്യന്തികമായിട്ട് ഒരു ജയം പ്രാപിച്ചുകൊണ്ടിരുന്ന ശൗല് ഇതാ ശമുവേൽ പ്രവാചകൻ അവൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വിഷമിച്ച് അവിടുന്ന് അവൻ്റെ പ്രവൃത്തി കണ്ട് വിഷമിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അവൻ രാജാവ് തന്നെയായിരുന്നു. രാജാവിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, പഴയതുപോലെ അവന് ശോഭിക്കാൻ കഴിയുന്നില്ല, പഴയതുപോലെ അവന് മുന്നേറാൻ കഴിയുന്നില്ല, പഴയതുപോലെ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം അവൻ അമാലോക്യനെ തോൽപ്പിക്കുവാൻ ഏൽപ്പിച്ചവൻ അമാലോക്യനുമായിട്ട് സന്ധി ചെയ്ത ഇവന്റെ തൻപ്രമാണിത്വം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവനെ വിട്ടുപോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ദൈവം തൻ്റെ മക്കളെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ തന്നെ അവരിലേക്ക് അഭിഷേകത്തെ അയക്കും. ആ അഭിഷേകം ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, തനായിരിക്കത്തോളം കാലം തനായിരിക്കുന്ന ഭവനത്തിൽ പോകുന്ന ഇടങ്ങളിൽ ചെയ്യുന്ന ജോലികളിൽ യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിൻ്റെ വ്യക്താക്കളായി അനുഗ്രഹത്തോട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. തങ്ങൾ എങ്ങനെങ്കിലും പൊക്കോളാം, തങ്ങൾ തോന്നുന്ന പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവം നൽകുന്ന അഭിഷേകത്തെ കളഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ വെളിപ്പെടുകയില്ലെന്ന് മാത്രമല്ല, ഏത് അമാലോക്യനെ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം കണ്ടിട്ടുണ്ടോ അതാ അതേ അമാലോക്യർ തന്നെ നിന്നെ നശിപ്പിക്കുവാൻ തുടങ്ങുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ശമുവേൽ പ്രവാചകൻ, നമുക്കറിയാം ഒരു പ്രവാചകൻ ഒരു അടുത്തൊരു രാജാവിനെ മാത്രമല്ല അഭിഷേകം ചെയ്തത്, ഏലിയാവിനെ പറ്റി പഠിക്കുമ്പോൾ ഏലിയാവ് ഏലിശയെ അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രവാചകനൊരു പ്രവാചകനെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. പ്രവാചകനിലൂടെ രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതുപോലെ അഭിഷേകം ചെയ്യാതെയും ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി രാജാക്കന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം
പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു ഒരുക്കം ആവശ്യമാണ്. അഭിഷേകം ലഭിക്കണം. ചുമ്മാ അതൊരു പാസ്റ്റർ വന്നിട്ട് ഒരു ഒരു വിശ്വാസിയുടെ തലയിൽ കൈവച്ചിട്ട് അഭിഷേകം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസി അഭിഷേകത്താൽ നിറയത്തില്ല. കാരണം ഒരു ഒരുക്കത്തോട്, പ്രാർത്ഥനയോട്, തയ്യാറെടുപ്പോട് എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേണ്ടി ചെലവഴിക്കും, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കും. പൗലോസിനെ പോലെ അവരുടെ ജീവിതത്തിനൊരു തീരുമാനം ഉണ്ടായിരിക്കണം. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നതും അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ തീരുമാനം. അവൻ എപ്പോഴും ഒരുക്കത്തോടെ ആയിരിക്കും. എന്തിന്? എനിക്കൊരു അഭിഷേകം വേണം, എനിക്കൊരു ദൈവവേല കൂടുതൽ ശക്തിയോടെ ചെയ്യുവാൻ എനിക്കൊരു അഭിഷേകം വേണമെന്ന് അവരെപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അഭിഷേകത്തിൻ്റെ ഒരു ഒരുക്കം നമ്മൾ ദാവീദിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഒന്ന് ശമൂവേൽ 16:5 വായിക്കുന്നു, ശ്രദ്ധിക്കുക. 1 ശമൂവേൽ 16:5, ഞാൻ യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ ഇശായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അപ്പോൾ ഇശായിയെയും അവൻ്റെ മക്കളെയും യാഗത്തിന് ക്ഷണിച്ചു. അപ്പം യാഗത്തിന് വേണ്ടി വരുമ്പോൾ അഭിഷേകം, അഭിഷേക തൈലം പകരപ്പെടുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോഴും ഒരു ഒരുക്കം ആവശ്യമാണ്. ആമേൻ. ഇസ്രായേലിലെ എല്ലാ മക്കളെയും അഭിഷേകം ചെയ്യുവാൻ യഹോവയാം ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ പദ്ധതി ആരിലാണെന്ന് ഇശായിക്ക് മനസ്സിലായിട്ടില്ല. ഇശായിയുടെ ഭവനത്തിലേക്ക് വരുന്നതിന് മുമ്പ് യഹോവയാം ദൈവം ശമൂവേലിനോട്, ശമൂവേൽ പ്രവാചകനോട് പറയുന്നുണ്ട്. നോക്കിയാട്ടെ, 1 ശമൂവേൽ 16:7 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 ശമൂവേൽ 16:7, യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തെള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിനെ കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഒരു മനുഷ്യൻ്റെ പ്രസംഗിക്കുവാനുള്ള കഴിവോ, അല്ലെ ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസമോ, അല്ലെ ഒരു മനുഷ്യൻ്റെ പാരമ്പര്യമോ, അല്ലെ ഒരു മനുഷ്യൻ്റെ ഗ്ലാമറോ, അല്ലെ ഒരു മനുഷ്യൻ്റെ സ്ഥാനമാനങ്ങളോ ഒന്നും യഹോവയാം ദൈവം നോക്കുന്നു. യഹോവയാം ദൈവം നോക്കുന്നത് ഒരു മനുഷ്യൻ്റെ സമർപ്പണം, ദൈവത്തിൻ്റെ വേലയിൽ അവനുള്ള ഒരുക്കം, അവനുള്ള തയ്യാറെടുപ്പ്. മറ്റെന്തിനേക്കാളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ദൈവകൃപ അവനിലേക്ക് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഇശായിയുടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഇശായിയുടെ മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നവനാണ്. 8 മക്കളിൽ 7 മക്കളും അവിടെ ആരോഗ്യത്തിനകത്തന്മാരുണ്ട്. പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്, നല്ല പേഴ്സണാലിറ്റി ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 7 മക്കളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ 7 മക്കൾക്ക് ഉള്ള ഗുണങ്ങൾ ഇല്ലാത്ത ഒരുവൻ ആ ഭവനത്തിലുണ്ട്. അവൻ്റെ പേരാ ദാവീദ്. ആ ദാവീദിനൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. എനിക്ക് ആരോഗ്യം കുറവാണെങ്കിലും, എനിക്ക് വിദ്യാഭ്യാസം കുറവാണെങ്കിലും, എനിക്ക് ഗ്ലാമർ കുറവാണെങ്കിലും, എനിക്കൊന്നും പറയുവാനില്ലെങ്കിലും, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയാമോ? എൻ്റെ യേശു, എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിൽ, ഏത് മേഖലകളിലും എന്നെ നടത്തുവാൻ എൻ്റെ ദൈവം മതിയായതാണ്. മാത്രമല്ല, അവൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനങ്ങളായിരുന്നു. ഈ ലോകത്ത് ഞാൻ ജയോത്സകരമായി ജീവിക്കും. ആമേൻ. ശത്രുവിൻ്റെ മുഖത്തും, ഓ നന്മയുടെ മുഖത്തും, തിന്മയുടെ മുഖത്തും, പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മുഖത്ത് എന്നെ നടത്തുവാൻ ശക്തനാകുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അവൻ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൽ അവൻ നിലനിന്നപ്പോൾ നമുക്കറിയുവാൻ സാധിക്കും, കരടിയാകുന്ന ജഡത്തെയും സിംഹമാകുന്ന ആ സാത്താനെയും കീഴടക്കി തൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിച്ച് പിതാവിനോടും ദൈവത്തോടും വിശ്വസ്തത കാണിച്ചു കൊണ്ടിരുന്ന ആ ദാവീദിനെ തേടിയാണ് ശൗല്
ഈശായിയുടെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഗലാത്യലേഖനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. എപ്പോഴും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും പിശാച് ഒരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ മുൻപിൽ കൊണ്ടുവരും. ദൈവ വചനത്തെക്കാൾ വലുതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റും, നിങ്ങൾക്കല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും, നിങ്ങളത് കർത്താവിൻ്റെ വചനം അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളെ നിയന്ത്രിക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഏത് മനുഷ്യൻ ഏത് ദൈവ പൈതൽ അവൻ പറയുമോ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന എല്ലാവരും ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യക്താവായിട്ട് ഞാൻ ജീവിക്കും, അല്ല ലോകം കണ്ട് ലോകം പറയുന്നത് കേട്ട് മനുഷ്യൻ പറയുന്നത് കേട്ട് ജീവിക്കാനല്ല ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവ വചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു അത് വായിച്ചു പഠിച്ചത് പ്രാവർത്തികമാക്കി വേഗം വരുന്ന കർത്താവിനോടുകൂടി ചേരുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവത്തിൻ്റെ മക്കളിലേക്കാണ് ദൈവത്തിൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നിന്നും മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്ന താൽക്കാലിക മോഹങ്ങൾ ജഡത്തിൻ്റെ ഇമ്പങ്ങളെ നിങ്ങൾ വലുതാക്കി കാണാതെ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ വ്യക്താക്കളായി ദൈവത്തിൻ്റെ വചനത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ അത് ലോകത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് എന്തു വില കൊടുത്തും നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി ദൈവത്തിൻ്റെ പദം നിങ്ങളിലൂടെ വെളിപ്പെടുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് പകൽക്കാലവും നിങ്ങളിലേക്ക് പകർന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് തക്കതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ വന്നിട്ടുണ്ട്. ആരേൽപ്പിച്ചു കൊടുക്കുമോ അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് അഭിഷേകത്തിൻ്റെ അഗ്നി കത്തിക്കുന്നതാ. ആമേൻ. നമുക്കറിയാം 1 യോഹന്നാൻ 2:20 നമ്മൾ പഠിക്കുമ്പോൾ നോക്കിയാട്ട്, 1 യോഹന്നാൻ 2:20 നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചെടുക്കുക. ദൈവം അയക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചെടുത്ത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ശുശ്രൂഷിക്കുവാനാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നമുക്ക് ഒരു കാര്യം അറിയാം, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിന്നെയൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം. എന്നാൽ എല്ലാത്തിൻ്റെ മേലും ഇതെല്ലാം നമുക്ക് മുമ്പേ അനുഭവിച്ച കർത്താവ് നമ്മളോട് കൂടെയുള്ളത് കൊണ്ട് ഈ പ്രയാസങ്ങളും ഈ പ്രതികൂലങ്ങളും നമ്മുടെ അഭിഷേകത്തിൻ്റെ അഗ്നി കത്തിക്കുവാനേ പ്രയോജനപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുമ്പോൾ കർത്താവേ ഈ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ എന്നിലേക്കൊന്ന് പകരണമേ, അത് നിലനിർത്തുവാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ എന്നെ തന്നെ ഞാൻ ഏൽപ്പിക്കുന്നു. ഏൽപ്പിച്ചു കൊടുത്താട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴിനിർത്തിട്ട് അഭിഷേകത്തിൻ്റെ അഗ്നി നിങ്ങളിൽ കത്തിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ ആ തൃപ്പാദത്തിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പറ്റി പഠിക്കുവാൻ ദൈവം ഞങ്ങളിൽ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾ വെളിപ്പെട്ട് കർത്താവേ, ലോകത്ത് ഞങ്ങളെ ലഘൂകരിക്കുവാൻ അനേക കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ, അനേക പ്രവൃത്തി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ, അനേക പൈശാചികൻ്റെ തന്ത്രങ്ങൾ ഞങ്ങളുടെ മേൽ കൊണ്ടുവരുമ്പോൾ, ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അതിന്മേൽ ജയം എടുത്ത് എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു മുഖാന്തരക്കുള്ള ജയം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരായി അഭിഷക്തകളായി കർത്താവിൻ്റെ വേല ശക്തിയോടെ ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം എന്നോടൊപ്പം തലവടക്കിയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് സഹായിക്കണം. പരിശുദ്ധാത്മാവ് ദൈവത്തെ കർത്താവ് അവരുടെ ജീവിതത്തിൽ രക്ഷകന് കർത്താവുമായിട്ട് സ്വീകരിച്ച് ഏറ്റെടുത്ത് ഈ ലോക ജീവിതം ജയോത്സവകരമായിട്ട് ഓടി പൂർത്തീകരിക്കുവാനുള്ള ദൈവകൃപ ഈ മക്കളുടെ മേൽ വെളിപ്പെട്ട് രോഗികളായിട്ട് കടന്നു പോകുന്ന ഇപ്പോൾ തന്നെ രോഗികളായിട്ട് രോഗത്തിൻ്റെ അവസ്ഥ അവരിൽ നിന്ന് അഴിഞ്ഞു മാറട്ട്. മദ്യപാനത്തിൻ്റെ പോരുകൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ, അനേക മദ്യപാനികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ മദ്യത്തിൽ നിന്ന് വെളിയിൽ വരട്ടെ കർത്താവേ. രോഗ
cancer in the Veli Veratipol, Kadavina tumor Galipol, upper the Chabagata, Yeshuven the Namatrol, Abishakat and the Sakti, I reckon the regularly Parisudal Mavi, and the Pagar the Wodak and the Rebecca to Stotram, Parisudal Mavasik and the Mandrat in the Melo, Kartave Dutan and Jango, Irikatillo, Yeho, Chengol in the Water to Kartave, Vadanagari Varajivatil and Gregamagata, when the Nangal Albuka Campo to Stotram, Abishakatal Ner the Talabra, Yeshuven the Namatil, and the Galakoit when the Yelnek to Kartavi. Illatin a calubri eye. Yeshu in a snipine. Yeshu in a patticher the repine. Imakalekarta, Belapertum, Pratagatrikan on the stotrum. And in great chat of Dani. Yeshu in the Namatiltane. Amen. Aditach the Malvindum Kanumari. Kartaja Mardigla Suchikate. God bless you. I should thought Mavi. Shakti Patarni.